Hi friends, welcome to Mass Cooking World. Ini nama koru tengah illa ada varataraccha chicken kari unda kam. Adinai itu 1 kilo chicken, medium size kashnang laki katte itu achitunda. Adilake 2 sawala veyanam. 15 chelli chamanulle katte itu achitunda. 1 kashna inji, 2 chelli velathulli, 1 teaspoon manjapodi, 1 tablespoon kurimulagu podi, 1/2 tablespoon Kashmiri chilli powder. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഫ്രൈ ആയി വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. സവാള ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ആവാവൂ. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ കറിക്ക് കൈപ്പുരസം വരും. ഫ്രൈ ചെയ്ത സവാള ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച മസാലപ്പൊടികളും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിലോട്ടിട്ട് ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. നേരത്തെ സവാള ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് എണ്ണയുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി 1/5 മിനിറ്റും കൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങയില്ലാതെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
Thanks for watching my video.